ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾ ടൈറ്റിലും കണ്ടു, തമ്പിലെല്ലാം ശ്രദ്ധിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പേടിഎം ക്യാഷ് അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്ന ഓഫറാണ്. അപ്പൊ ഈ ആമസോൺ ഗിഫ്റ്റ് കാർഡാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകേണ്ട. ആമസോൺ പേ ഇല്ലാത്തവർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് പേടിഎം വാലറ്റിലോട്ട് കിട്ടാനുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അത് ഒരു വൺ ടൈം അല്ല, നിങ്ങൾക്ക് 30 രൂപ 30 രൂപ 30 രൂപ വെച്ചിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി 100% ഫ്രീ ആയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓരോരോ നിങ്ങളൊരു 10 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് 30 രൂപ വെറുതെ ഒരു പണി എടുക്കാണ്ട്, ഒരു പണി എടുക്കാണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി, ഒരു പണിയും ചെയ്യാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഇതൊക്കെ ക്ലെയിം ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ലൈവായിട്ട് വിഡ്രോ അടിക്കുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട്, എല്ലാം തന്നെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് നൈസ് ആയിട്ട് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആപ്ലിക്കേഷൻ. ആദ്യം പറയാം, ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിങ്കൊന്നും തപ്പിട്ട് ഡിസ്ക്രിപ്ഷനിലോട്ട് പോകണ്ട. ഇതിന്റെ ലിങ്കൊന്നും ഇല്ല, കാരണം ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് എന്റെ അടുത്തോലും ഇല്ല, ആപ്പി APK മാത്രമേ ഉള്ളൂ. അപ്പൊ APK കിട്ടാൻ നേരെ ടെലിഗ്രാമിലോട്ട് ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാമിൽ ഞാൻ എന്ത് ചെയ്യും, APK അവിടെ അയച്ചിട്ടുണ്ടാവും, നിങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. 5-6 MB മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് താങ്ക് ഫോർ ഇൻസ്റ്റാൾ എന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ ആദ്യം ഐ എഗ്രി എന്നുള്ള ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കുറച്ച് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നെയ്സിനോറൊക്കെ പോലെ ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് തരുന്നത്, അതുകൊണ്ട് പെർമിഷൻ അലോ ചെയ്യണം. ആദ്യം ആക്സസിബിലിറ്റി പെർമിഷൻ ആണ്, അതവിടെ പോവാ. നമ്മൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാത്തി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓൺ ആയിട്ട് ബാക്ക് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മൊബൈൽ നമ്പർ കറക്റ്റ് നിങ്ങളുടെ ഉള്ള മൊബൈൽ നമ്പർ OTP കൊടുക്കണം. ഇതിലോട്ടാണ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു റിവാർഡ്, അതായത് നിങ്ങൾക്ക് വരുന്ന ക്യാഷ് ഈ ഒരു നമ്പറിലോട്ടാണ് SMS ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ SMS ഒക്കെ റിസീവ് ആകുന്ന ഒരു നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. അപ്പൊ ഒരു നമ്പർ ജസ്റ്റ് നൈസ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ നമ്പർ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് OTPയുടെ സംഭവമാണ്. അപ്പൊ OTPയുടെ അടുത്ത് നിങ്ങൾ ഒരു OTP നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിരിക്കും. ഇവിടെ എനിക്ക് 5308 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു OTP റിസീവ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു OTP അതേപോലെ അടിച്ചതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളോട് ആദ്യം ചോദിക്കും നിങ്ങൾ ഏതെങ്കിലും ഷോപ്പ് ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ മൂന്നെണ്ണം സെലക്ട് ചെയ്യുക, ആമസോണ്, ഫ്ലിപ്കാർട്ട്. എല്ലാത്തിലും നിങ്ങൾ ആമസോണ്, ഫ്ലിപ്കാർട്ട് അതായത് തന്നെ പേടിഎം വഴി മൂന്ന് ഓപ്ഷനും മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റിൽ പോവുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടാവും. അതിൽ നിങ്ങൾ അതേപോലെ തന്നെ സെയിം ആയിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേടിഎം വഴി മൂന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നാലാമത് ചോദിക്കും, അവിടെ നിങ്ങൾക്ക് ആമസോൺ ഉണ്ടാവുന്നതിന് ഫ്ലിപ്കാർട്ട് പ്ലസിന്റെ രണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പേടിഎം ഇല്ല, അതുകൊണ്ട് തന്നെ അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അടുത്തൊരു ഓപ്ഷനിലാണെങ്കിൽ ആമസോൺ പ്രൈം, ഫ്ലിപ്കാർട്ട് പ്ലസ് രണ്ടും ഉണ്ട്, അത് രണ്ടും കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി മൂന്നാമതാണ് നമുക്ക് അഗൈൻ അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഇത്രയും ചെയ്താൽ മതി, ഇത്ര മാത്രം ചെയ്താൽ തന്നെ ആപ്പിലോട്ട് സൈനപ്പായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു പണിയില്ല, ആപ്പിൽ വർക്കില്ല. പിന്നെന്താണ് നമുക്ക് എങ്ങനെ കോയിൻസ് കിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി ഇതിലെങ്ങനെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും നമുക്ക് നൈസ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾ എങ്ങനെ കിട്ടും, നിങ്ങൾക്ക് എമൗണ്ട് കാര്യങ്ങൾ കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാല്, നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ സൈനപ്പ് ആയിട്ട് ഒരു 10 രൂപ കിട്ടും. പിന്നെ ഈ ആപ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ആപ്പ് വർക്ക് ചെയ്ത് പകുതിയാക്കിയിട്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കണ്ട. നിങ്ങളുടെ കോയിൻ മൊത്തത്തിൽ കട്ടാവും, ഫുള്ളായിട്ട് കട്ടാവും. നിങ്ങൾ രണ്ടാമത് സൈനപ്പ് ചെയ്താലും ലോഗിൻ ചെയ്താലും മൊത്തത്തിൽ കട്ടാവും. അപ്പൊ അത് വിഡ്രോ അടിച്ചിട്ട് മാത്രമേ നിങ്ങൾ അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുക. കാരണം ഒരു തവണ ഇതിൽ നിന്ന് ലോഗൌട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ഇതേ നമ്പർ OTP വെച്ച് കയറിയാൽ പോലും നിങ്ങളുടെ കോയിൻ ഫുൾ കട്ടായിട്ട് പത്താവും. അപ്പൊ 10 സൈനപ്പ് ബോണസ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഡെയിലി ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ സൺഡേ വരെ, അതായത് 7 ദിവസം കാണാൻ പറ്റും. 7 ദിവസം വരിക ക്ലെയിം ഡേ ടുഡേ കോയിൻസ്, അതായത് വെറും ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ട് മാത്രം ഏണിങ്സ്, ക്ലെയിം ടുഡേസ് കോയിൻസ് കളിക്കുക. അപ്പൊ ജസ്റ്റ് ഈ പ്ലീസ് വിനോട് ചെറിയ ടൈമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുക്കും. ഇവിടെ കാണാം 30 കോയിൻസ് കിട്ടി. കം ബാക്ക് ടുമാറോ. ഇനി എന്ത് ചെയ്യാം, നാളെ അതായത് നാളെ ട്യൂസ്ഡേ നിങ്ങൾ വരെ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുക, ക്ലെയിം ടുഡേസ് കോയിൻ ക്ലിക്ക് ചെയ്യുക. 30-40 കോയിൻ കിട്ടും. എല്ലാ ദിവസം 30-40 കിട്ടില്ല. ഇവിടെ കാണാം 25% ബോണസ് കോയിൻ കളക്ടഡ് മൺഡേ ടു തേഴ്സ്ഡേ, പിന്നെ ഫ്രൈഡേ അധികം ഉണ്ടെന്നാണ്. അപ്പം 30-40 അങ്ങനെ കൂടുതലും കിട്ടിയത് 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 25 ഇടക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയത് ഒരു 10-12-13-14 ദിവസം അല്ലെങ്കിൽ മാക്സിമം 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 600 കോയിൻസ് ആവും. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് വിഡ്രോ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ടാണ് അത്രയും വർക്ക് ചെയ്തത്. 600 കോയിൻസ് ആയാലാണ് വിഡ്രോ അടിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് വിഡ്രോ അടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ഞാൻ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ ഫോണിലാണ് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് നൈസ് ആയിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നൈസ് ആയിട്ട് തന്നെ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇങ്ങനെയാണ് വിഡ്രോ അടിക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 600 പോയിന്റ്സ് എത്തിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ ചെക്കിൻ ചെയ്ത് ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ ചെക്കിൻ ചെയ്ത് ഒരു 600 പോയിന്റ്സ് എത്തിക്കഴിഞ്ഞാൽ, 600 വേണ്ട എനിക്ക് 647 പോയിന്റ്സ് ഉണ്ട്, 647 പോയിന്റ്സ് എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡെയിലി ചെക്കിംഗ് കൂടി ക്ലെയിം ടുഡേസ് കോയിൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആകുന്നുണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ. അതൊന്ന് ലോഡാകും, ലോഡായി കഴിഞ്ഞിട്ട് അതിൻ്റെ കോയിൻസ്, അതായത് ഇന്നത്ര കോയിൻസ് ആണ് കിട്ടുന്നതിന് ട്യൂസ്ഡേ, അപ്പോൾ ഇന്നത്തെ കോയിൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവും. അപ്പോൾ ഒരു 40 കോയിൻസ് എനിക്ക് കിട്ടി. കം ബാക്ക് ടുമാറോ ക്ലിക്ക് ചെയ്ത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡീം കോയിൻസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കാണാം 600 കോയിൻസ് മാത്രമേ വേണ്ടൂ നമുക്ക് റെഡീം ചെയ്യാൻ. ഓൾറെഡി 687 കോയിൻസ് ഉണ്ട്. ജസ്റ്റ് റെഡീം 600 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ലോഡ് ആവും, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളെ കോഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, യു വോൺ ആമസോൺ പേ വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതാ എൻ്റെ കോഡും വന്നിട്ടുണ്ട് ഇവിടെ. ടേക്ക് സ്ക്രീൻഷോട്ട് ടു സേവ് വൗച്ചർ, അതായത് നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, നമുക്കിതിൽ വൗച്ചർ സേവ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് അത് മെസ്സേജ് ആയിട്ട് റിസീവ് ആവും. ഞാൻ കാണിച്ചുതരാം, ഞാൻ മെസ്സേജിൽ പോവാണ്. മെസ്സേജിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ കോഡ് കാര്യങ്ങൾ നൈസ് ആയിട്ട് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആമസോണിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമുക്ക് എന്ത് എടുക്ക അവിടെ കൊടുത്തിട്ട് നമുക്ക് അത് ക്യാഷാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടുന്നുണ്ടാവും, യു ഹാവ് മോൺ ആമസോൺ വോച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, 15 ഡിസംബർ വരെ ഉള്ളൂന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഒരു കോഡ് ഒരു കോഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിന് കോഡ് റിസീവ് ആവും. ആ ഒരു കോഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് എനിക്ക് ടെലിഗ്രാമിൽ, ഞാൻ പറഞ്ഞല്ലോ പേടിഎം ക്യാഷ് ആക്കാൻ, ടെലിഗ്രാമിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അത് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, ആ ഒരു സമയത്ത് പറ്റുവാണെങ്കിൽ, മാക്സിമം എല്ലാ സമയത്തും പറ്റണം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ കോഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആമസോൺ ജസ്റ്റ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പേടിഎം ക്യാഷ് അയച്ചാലും. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആമസോൺ നിങ്ങൾക്ക് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ആമസോൺ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, കാരണം എല്ലാവർക്കും ആമസോൺ പേ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കോഡ് കോപ്പി ചെയ്തെടുത്തു, കോഡ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത്, ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആമസോൺ പേ ആക്കിയതിന് ശേഷം ആമസോൺ പേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ 3 ഡോട്ടിൽ വരിക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആമസോൺ പേ എടുക്കുക. ആമസോൺ പേ എടുത്തതിന് ശേഷം കുറച്ച് ഇതായിട്ട് പോയാൽ നമുക്കിവിടെ ആഡ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, ആഡ് ഗിഫ്റ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കോഡ് ഇപ്പം എൻ്റെ 596 രൂപയാണ് ബാലൻസ് ഉള്ളത്, ജസ്റ്റ് ആഡ് ടു യുവർ ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതാ 30 രൂപ നമ്മുടെ വാലത്തിലോട്ട് ആഡായിട്ട് 626 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈവ് ആയിട്ടാണ് പ്രൂഫും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും തന്നെ ആമസോൺ പേ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ വിഡ്രോ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞു, ഇനി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ബാക്കി വർക്ക് ചെയ്യാം. ഇന്നത്തെ ഇന്ന് ജസ്റ്റ് ക്ലെയിം ടു ഡേസ് കോയിൻ നമ്മൾ ഇന്ന് കഴിഞ്ഞു, നാളെ നമുക്ക് ഇതേപോലെ തന്നെ ഡെയിലി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഡെയിലി നമുക്ക് എല്ലാം ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വിഡ്രോ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും.